ഇതാണ് ഓർഡിനറി ലാസ്റ്റ് ക്ലൈമാക്സ് ഉള്ള ഷൂട്ടിങ്ങുള്ള ഏരിയ ആണ്. ആസിഫ് അലിയിൽ വന്ന് മറ്റേ പള്ളീൻ്റെ ആ ഏരിയ എന്നുള്ള ആ പള്ളിയാണ് അവിടെ കാണുന്നത്. പുതിയ എൻസിസിൻ്റെ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിനുള്ള സത്രം ഇതാണ്. സത്രത്തിലാണ് ഇപ്പോൾ ഈ റൺവേയും കാര്യങ്ങളൊക്കെ വന്നത്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സ്ഥലം അടിപൊളി, കിണ്ണം കാച്ച ഏരിയ, നല്ല വൈബും കാര്യങ്ങളും. സത്ര ലാസ്റ്റാണിത്, ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇത് സംഭവം. അപ്പോൾ അപ്പോൾ എന്താ പറയുക, ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സത്രത്തേക്ക് പോയി കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഉള്ള സത്രത്തിൽ തന്നെയാണ് നമ്മൾ ജീപ്പ്, ഒരു ട്രക്കിങ്ങാണ്. അടിപൊളി സംഭവം സെറ്റപ്പ് ഏരിയാണ് ഈ സത്രം. പണ്ട് ഇവിടെ എന്തൊക്കെ മലയ്ക്ക് പോണ ആൾക്കാർ നിന്നീനെ, അങ്ങനെ എന്തൊക്കെ അങ്ങനെ പേര് വന്നതാന്ന് പറയണത്. സത്രം പൊളിയാണ്. ഇന്നിപ്പോൾ കാട്ടുപോത്തൊക്കെ ഉണ്ട് ആ ഏരിയയിൽ. നമ്മൾ ഗോപ്രോ ആയതുകൊണ്ട് സൂമിങ് കിട്ടൂല. അപ്പോൾ അവിടെ ആ മലമണ്ടയിലൊക്കെ നല്ല ഇതുണ്ട്. അവിടെ കാണുന്നത് മുല്ലപ്പെരിയാറാണ് അതിൻ്റെ അപ്പുറം. ഇത് ഗവി അവിടെ അതിൻ്റെ അപ്പുറം മുല്ലപ്പെരിയാറാണ് ആ മലൻ്റെ. ഇതിന് ഗവിയാണ് അപ്പുറം, ഇതിൻ്റെ അപ്പുറം ഗവി. അങ്ങനെയാണ് വരുന്നത്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ജീപ്പിൻ്റെ ആളോട് തന്നെ ചോദിക്കാം നമുക്ക് ഏതായാലും. അപ്പോൾ ഇതാണ് സത്രത്തിൻ്റെ ഒരു ഭാഗമാണിത്. മുല്ലപ്പെരിയാറിനാണ് വള്ളേണ്ടത്. ആ മലയുടെ ബാക്കിൽ അല്ലേ, ബാക്കിലാണ് ഡാം വരുന്നത് മുല്ലപ്പെരിയാർ. ഇതാണ് ഓർഡിനറി ലാസ്റ്റ് ക്ലൈമാക്സ് ഉള്ള ഷൂട്ടിങ്ങുള്ള ഏരിയ ആണ്. ആസിഫ് അലിയിൽ വന്ന് മറ്റേ പള്ളീൻ്റെ ആ ഏരിയ എന്നുള്ള ആ പള്ളിയാണ് അവിടെ കാണുന്നത്. ഇനി ഓഫ് റോഡ് തുടങ്ങാം ഇവിടെ തന്നെ. ഇവിടെ തന്നെ ഓഫ് റോഡ് കാട്ടുപൊത്ത് പോട്ടെ മലമണ്ടയ്ക്ക്. ടോപ്പ് ചെറുതായിട്ട് കാട്ടുപോത്തല്ലേ. ഓക്കെ ഓക്കെ. പുൽത്തൈല ഉണ്ടാക്കണേ അടിപൊളി, അതേ സ്മെല്ലാണ് അല്ലേ, കറക്റ്റ് സ്മെല്ലാണ് സാധനം. അത്യാവശ്യം ഉണ്ട്. അവിടെ കാട്ടുപോത്ത് കണ്ടമോണ്ട്. അവിടെ എന്തോ റൺവേ ഒക്കെ ഉണ്ട്, എന്തോ ഒരു ഇതിൻ്റെ ഇത് പറഞ്ഞു ഫ്ലൈറ്റിൻ്റെ ചെറിയ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകും നമ്മളിങ്ങ്, അപ്പോൾ ഒരു റൺവേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ അങ്ങോട്ട് നെക്സ്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഇതൊക്കെ സത്രത്തിൻ്റെ ഓരോ ഏരിയകളാണ്, സത്രം തന്നെയാണ് ഇത് ഫുള്ള്. അബുവിനെ വെയിറ്റ് ചെയ്തോ, ഓൻ ജീപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് മടി അറിയോ. അവിടെ വെയിറ്റ് ചെയ്ത് ആ മുടി റെഡി ആക്കിയാണ്. ആ വൃത്തിക്ക് പോകണ്ട, ഈ കാട്ടിൽ തന്നെ ആരാണോ നിൽക്കണേ. അവിടെ കുറെ കാട്ടുപോത്തുണ്ട്, അത് കിട്ടൂല നമുക്ക് ഗോപ്രോയിൽ. ഗൈസ് സത്രത്തിൻ്റെ ഒരു ഏരിയകളാണ് ഇത്. ഇത് സത്ര തന്നെയാണ് ഒരു ഇത്.
അടിപൊളി ഏരിയകളുണ്ട്. ഏതായാലും സത്രത്ത് നിൽക്കാനും പറ്റും. നമ്മൾ നേരെ ഇതിൻ്റെ നേരെ ബാക്കിലാണ് റൺവേ, അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഇവിടുന്ന് ജസ്റ്റ് നെക്സ്റ്റ് അങ്ങോട്ടാണ് ഗൈസ്. ആ കുന്നിൻ്റെ അത് തന്നെ, അതിൻ്റെ അപ്പുറം നേരെ മുല്ലപ്പെരിയ ഡാമാട്ടോ. അതിൻ്റെ മൈക്കും കാര്യങ്ങളാണ് അവിടേക്ക് കോലുപോലെ കണ്ടത്. ഇതിൽ കാണുകയുണ്ടോന്ന് അറിയില്ല. ഇതൊക്കെ ഇവിടെ ഒന്ന് കണ്ണുകൊണ്ട് കാണണം. എനിക്കതേപോലെ ഉള്ളത് ഒന്ന് കണ്ണുകൊണ്ട് കണ്ടാൽ അതൊക്കെ കറക്റ്റായിട്ട് അല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല വീഡിയോയിൽ കണ്ടാൽ എന്തൊക്കെ ഇവിടെ കാണണം. അടിപൊളി തന്നെ. അങ്ങോട്ടാ പോണേ. ചേട്ടനാണ് നമ്മളെ ജീപ്പ് ഓടിക്കുന്നേ. പേരെന്നാ? ശശി. ശശി. അപ്പോ ഇനി ഇവിടെ ഈ സത്രം ഒന്ന് പേര് വരാൻ കാരണം ഇത് പണ്ടത്തെ കാലത്തെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ ബൈക്കിൽ താമസിച്ച് രാവിലെ പോകുന്ന പല സത്ര പേരും അങ്ങനെ വന്നതാണ്. കാൽനട പാതയ്ക്കുണ്ടോ? ഡാമിന്റെ ഒരു സൈഡും കവാടാണല്ലോ വരുന്നത്. ഡാമിന്റെ ഒരു ഗവിയുടെ പാവാട് വരും. ഈ മൂന്ന് സൈഡാണ് വാട്ടർ ഫോൾസ്. പൊന്നോണിക്ക് ചെറിയ ഇതുണ്ട്, വാൾസുണ്ട്, വാട്ടർ ഫോൾസ്. പോകും. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഏരിയ. അടിപൊളിയാണ്, അടിപൊളിയാട്ടോ. സ്ഥലം രക്ഷയില്ല, അങ്ങനെ നേരിട്ട് വന്നാൽ അനുഭവിച്ചാൽ തന്നെ കറക്റ്റ് അറിയുള്ളൂ. പച്ച പല ഫുള്ള് ഗൈസ്. മൂന്നാമത്തെ വിഭവം കേട്ടോ, ഇത് റൺവേണ് എയർപോർട്ടിന് എന്തോ ഒരു സെറ്റപ്പ് വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ വിമാനത്തിനുള്ള റൺവേ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ വ്യൂ ആണ്. വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. സത്രം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടാവുള്ളതിരിക്കുക. ഇത് അത്യാവശ്യം ഉണ്ട്, മൂന്ന് വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാണ് ടോപ്പ് റൺവേ കാര്യങ്ങളാണ് കാണുന്നത്. എന്തൊക്കെ സെറ്റപ്പുകൾ വികസനം വരുന്നുണ്ട് അപ്പോ. ഇതല്ലേ ഒഴി പോകണ്ടി മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ തന്നെ വരും. നല്ല ഡ്രസ്സാണ്.
എത്താൻ പറ്റ അവസ്ഥ. അടിപൊളി വ്യൂ ആണ്. ആണല്ലേ, അന്ന് വെറുതെ ഇരിക്കണവരാണെങ്കിൽ എൻ്റെ അടുക്ക് ഇറങ്ങാൻ പോയി. നല്ല കാറ്റാട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് റൺവേ കേട്ടോ. റൺവേ നേരിലിങ്ങനെ കാണാൻ തന്നെയല്ല, അങ്ങനെയല്ല അടുത്ത് ഇത്ര തൊട്ടടുത്തുനിന്ന് പുതിയ റൺവേ എൻസിസിൻ്റെ ഇതിനു വേണ്ടി ട്രെയിനിങ്ങിനുള്ള ഒരു ഇതാണ് ആ പറഞ്ഞത്. അല്ല എയർപോർട്ട് അങ്ങനെയല്ല, ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കുള്ള സെറ്റപ്പാണ്. യാർഡും ഉണ്ട്, യാർഡും എല്ലാം ഉണ്ട്. എല്ലാം അടിപൊളി പൈപ്പ് ചെയ്താൽ ഇവിടെ മഞ്ഞ് ചെയ്യാം. നല്ല മഞ്ഞുള്ളൊരു ഏരിയ ആണിത്. ഇപ്പോൾ ഈ ടൈം വേണ്ട, ഉച്ച അല്ലായിട്ട് എത്ര 2 മണിയൊക്കെ കഴിഞ്ഞില്ലേ, 2.5 ഇപ്പോൾ ഈ ടൈമിലുള്ളൊരു ഇതാണിത്. എന്നാലും ചൂട് അറിയില്ലല്ലേ കാറ്റുകൊണ്ട്. അടിപൊളിയാണ്. സത്ര എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇവിടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോകുന്നതാണ് സത്ര എന്ന് ചോദിച്ചറിഞ്ഞ് അങ്ങനെ പോകുന്നതാണ് ഇവിടെ. ഓക്കെ ഓക്കെ, സത്രം ഇതാണ്. സത്രത്തിലാണ് ഇപ്പോൾ ഈ റൺവേയും കാര്യങ്ങളൊക്കെ വന്നത്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ലാത്ത സ്ഥലം. അടിപൊളി കിണ്ണം കാച്ച ഏരിയ, നല്ല വൈബും കാര്യങ്ങളും. സത്ര ലാസ്റ്റാണിത്, ലാസ്റ്റ് വ്യൂ പോയിൻ്റ് ആണിത് സംഭവം. അപ്പോൾ എന്താ പറയാനുള്ളത് സത്രത്തിനെ പറ്റി? എന്ത് പറയാനുള്ളത്, ഇങ്ങനെ കാണണം, കാണലേ, കണ്ണുകൊണ്ട് കാണലേ. അതായത് മറ്റേ ഇയാൾ പറഞ്ഞില്ലല്ലോ, ഞാൻ കണ്ട കാഴ്ചകളൊക്കെ എന്നില്ല. പിന്നെ നമ്മളോട് കൈ നമ്മൾ ക്യാമറ പകർത്തു, അത്ര ഉള്ളു. പിന്നെ ആ കാണുന്നത് മുല്ലപ്പെരിയാറിന്റെ സൈഡ്, ഇതിന്റെ അപ്പുറം കേവി, അത് ശബരിമല, അതിന്റെ അപ്പുറം. അങ്ങനെയാണ് പറയുന്നത് വരി. അപ്പം പൊളിയാണ്. ഇനി അടുത്ത ട്രിപ്പ് ഇവിടെ ഗവിക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത ഗവിക്കനൊക്കെ അല്ലേ, ഗവിക്ക് എത്ര 1500 രൂപ ഒരാൾക്ക് ടിക്കറ്റും പിന്നെ ജീപ്പിന്റെ വേറെയും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാനാണ് നെക്സ്റ്റ് മന്ത് തന്നെ വരുക നമ്മള്. അതാണ് പ്ലാനിങ്. അപ്പോൾ ജനുവരി ആകുമ്പോൾ നല്ല വൈബും ഉണ്ടാവും, നല്ല കാലാവസ്ഥ ഉണ്ടാവും അല്ലേ. അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.